ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പം നമ്മളുടെ ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് ഓവലേഷനും പീരീഡ്സും ട്രാക്ക് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് അപ്പോൾ ഇപ്പം എല്ലാവർക്കും ഈ പ്രശ്നമുണ്ടല്ലേ അമേരിക്കയിലെ ഒരു സ്റ്റഡി പറയുന്നത് പത്തിൽ ഒരു കപ്പിൾസിനെങ്കിലും പ്രഗ്നൻ്റ് ആവാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെന്നോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ നമ്മളുടെ മാറി വന്ന ലൈഫ് സ്റ്റൈൽ തന്നെയാണ് ഇതിന് മെയിനായിട്ടുള്ള കാരണം അപ്പം അതിൽ ഞാൻ ഇന്ന് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഫുഡാണ് ഫുഡിൽ എന്തൊക്കെ ഫുഡ് അവോയ്ഡ് ചെയ്യണം നമ്മളുടെ ഫെർട്ടിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് അതിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇത്തിരി വിഷമമുള്ള കാര്യം ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മധുരം മധുരം ഒഴിവാക്കുക ഷുഗറും ഹൈ ഗ്ലൈസമിക് ഫുഡും ഈ ഹൈ ഗ്ലൈസമിക് ഫുഡിൽ വരുന്നതാണ് നമ്മളെ മൈദ അരി ഭക്ഷണം പിന്നെ ഞാൻ നിങ്ങളോട് ഇതും ഒഴിവാക്കാൻ പറയും വീറ്റ് കാരണം വീട്ടിൽ ഗ്ലൂട്ടൻ ഉണ്ട് മിക്കവർക്കും ഗ്ലൂട്ടൺ അലർജിയാണ് നമ്മൾ അറിയാണ്ട് പോകുന്നതാണ് നിങ്ങൾക്ക് ഒരു ആഴ്ചയിലൊരു നാല് നേരം മട്ടേരി കഴിക്കുക നേരം നാല് നേരം കേട്ടോ പിന്നെ അതുകൂടാതെ പച്ചക്കറിയും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കുക നേന്ത്രപ്പഴം കഴിക്കുക മധുരക്കിഴങ്ങ് കഴിക്കുക അതിനൊന്നും ഞാൻ റെസ്ട്രക്ഷൻ വെക്കുന്നില്ല ഞാൻ പറയുന്നത് ഹൈ ഗ്ലൈസിയമിക് ഇൻഡക്സ് ഉള്ള ഫുഡ്സാണ് അത് ഞാൻ വേണമെങ്കിൽ എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്തു തരാം അതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്നും ഇതുപോലത്തെ ഫുഡ് കഴിക്കുകയാണെന്ന് വെച്ചോ അപ്പം നമ്മുടെ ശരീരത്തിലെ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് എന്നും കൂടുതലായിരിക്കും അത് ഇൻസുലിൻ്റെ അളവ് കൂട്ടും അത് നമ്മളുടെ ഹോർമോണിനെ എഫക്റ്റ് ചെയ്യും ഓവുലേഷനെ ബാധിക്കുകയും ചെയ്യും പി സി ഒ മെയിനായിട്ടുള്ള കാരണം അതാണ് അതുകൂടാതെ ഈ ഹൈ ഹൈഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ഫുഡ് കഴിക്കുമ്പോൾ നമ്മളുടെ ഷുഗർ ലെവൽ പെട്ടെന്ന് കൂടിയും കുറയും ചെയ്യും അത് നമ്മുടെ അഡ്രിനൽ ഗ്ലാൻസിനെയും സ്ട്രെസ്സ് കൊടുക്കുന്നുണ്ട് പിന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളവരുടെ സർവൈക്കൽ മ്യൂക്കസ് പൊതുവെ ആയിരിക്കും അത് സ്പേംസിന് ഒരു ഫ്രണ്ട്ലി അല്ലാത്ത അറ്റ്മോസിയറും കൊടുക്കുന്നു ഇനെയുള്ളതാണ് പാക്കറ്റ് മിൽക്ക് പാക്കറ്റ് മിൽക്കിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഒരു സ്റ്റഡി പറയുന്നത് ഏകദേശം കെമിക്കൽസ് ആണ് പാക്കറ്റ് മിൽക്കിൽ ഉള്ളത് അതുകൊണ്ട് മാക്സിമം പാക്കറ്റ് മിൽക്ക് ഒഴിവാക്കാൻ നോക്കുക ഇനി നിങ്ങൾക്ക് ഉപയോഗിക്കണം വല്ലപ്പോഴെങ്കിലും ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ലോ ഫാറ്റ് ഉപയോഗിക്കാതിരിക്കുക ലോ ഫാറ്റ് ഹെൽത്തി അല്ല പൊതുവേ നമ്മളൊക്കെ വിചാരം ലോ ഫാറ്റ് ഹെൽത്തി എന്നാണ് പക്ഷേ ലോ ഫാറ്റ് ഹെൽത്തി അല്ല അതൊരിക്കലും ഉപയോഗിക്കാതിരിക്കുക മീറ്റ് മീറ്റിൽ ചിക്കനും വൈറ്റ് മീറ്റും ബ്രെഡ് മീറ്റും രണ്ടും ഉണ്ട് കേട്ടോ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ മീറ്റ് ഒരിക്കലും മോശമല്ല പക്ഷേ നമ്മൾ ഏത് മീറ്റാണ് കഴിക്കുന്നുള്ളതാണ് പ്രശ്നം നമ്മളിപ്പോൾ നാടൻ കോഴിയുടെ ചിക്കനല്ല കഴിക്കുക അല്ലേ നമ്മൾ ബ്രോയിലർ കോഴിയെ കഴിക്കുക അതുപോലെ ബീഫ് കഴിക്കുമ്പോഴും നമ്മൾ ഈ പുറത്തു നിന്നൊക്കെ കൊണ്ടുവരുന്ന തമിഴ്നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന എങ്ങനെ വളർത്തിയെന്ന് അറിയാത്തതിനെയാണ് കഴിക്കുന്നത് അപ്പം നല്ല രീതിയിൽ വളർത്തിയത് കഴിക്കുന്ന ഒരു കുഴപ്പമില്ല പക്ഷേ ഇതുപോലുള്ള ബ്രോയിലർ കോഴിയൊക്കെ കഴിക്കുന്നത് നമ്മളെ ഹോമോ ബാലൻസിനെ വളരെയധികം ബാധിക്കും ഇങ്ങനെയുള്ളത് വിവാദപരമായിട്ടുള്ള ഒരു സംഭവമാണ് ജി എം ഒന്ന് പറയും ജെനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ്സ് അത് ഈ ജനിതക മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഉണ്ടാക്കുന്ന സംഭവമാണ് അതിൽ മെയിനായിട്ട് വരിക ചോളം സ്വീറ്റ് കോൺ പിന്നെ നമ്മുടെ സോയ സോയാബീൻ ആയാലും സോയ ചങ്ക് ആയാലും സോയ മിൽക്കായാലും മാക്സിമം ഒഴിവാക്കാൻ നോക്കുക ഇത് കൂടാതെ സോയാബീനിൽ ഒരു വേറൊരു സംഭവമുണ്ട് ഐസോ ഫ്ലാവനോൺസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അത് നമ്മളുടെ സ്പേംസിനെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട് മാത്രമല്ല അത് നമ്മളുടെ ഹോർമോൺസിനെയും വ്യത്യാസപ്പെടുത്തുന്നുണ്ട് ഈ കാര്യം എനിക്ക് മറ്റൊരു കാര്യം ഓർമ്മ വന്നാൽ ഞാൻ മുമ്പ് കണ്ടൊരു വീഡിയോ ആയിരുന്നു സ്വാമി നിർമ്മലാനന്ദഗിരിയുടെ അദ്ദേഹം ഒരു രണ്ട് കൊല്ലം മുമ്പ് മരിച്ചുപോയി ഒറ്റ ഒറ്റപ്പാലാണ് ആശ്രമം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ കേട്ടതാണ് നിങ്ങൾ സീഡ്ലെസ് ആയിട്ടുള്ള മുന്തിരി കഴിക്കണമെങ്കിൽ നിങ്ങളും സീഡ്ലെസ് ആയിപ്പോവും അതായത് നിങ്ങൾക്കും വന്ധ്യത വരുന്നു അതിൻ്റെ കാരണം ഇത് തന്നെയാണ് സീഡ് ലെസ് എന്ന് വെച്ചാൽ ഒരിക്കലും നാച്ചുറല അത് ജെനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഫുഡാണ് അതിൻ്റെ കാര്യം അന്ന് എനിക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും ഇന്നിപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ കുറച്ച് തപ്പി നോക്കി യൂട്യൂബിൽ ഞാൻ കണ്ടില്ല അഥവാ കാണുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും അതിൻ്റെ ലിങ്ക് താഴെടുന്നതാണ് ഇനിയുള്ളത് ഹൈ മെർക്കുറി ഫിഷാണ് അത് മെയിനായിട്ട് അതിൽ വരുന്നത് വലിയ വലിയ ഫിഷുകളാണ് നമ്മുടെ ഷാർക്ക് വരും അയല അയക്കൂറ അതുപോലുള്ള ഫിഷിലൊക്കെ മെർക്കുറി കണ്ട കൂടുതലാണ് അത് മെർക്കുറി പോയിസണ് കാര്യ കാരണമാക്കും അപ്പോൾ നിങ്ങൾക്ക് മത്തി നത്തോലി ഒക്കെ പോലുള്ള ചെറിയ ചെറിയ മീനുകൾ കഴിക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല അതൊക്കെ വളരെ ഹെൽത്തിയാണ് പിന്നെ അവോയ്ഡ് ചെയ്യേണ്ട ഫുഡാണ് കോഫീൻ കോഫീ നമ്മുടെ ശരീരത്തിലെ അയൺ കണ്ടന്റ് കുറക്കുന്നുണ്ട് ഡീഹൈഡ്രേഷൻ കാരണമാക്കുന്നുണ്ട് കൂടാതെ അമിതമായി കഴിച്ചാൽ മിസ്കാരേജ് അല്ലെങ്കിൽ ആഘോഷം വരെ നടക്കാം എന്നാണ് പറയുന്നത് റോ അല്ലെങ്കിൽ അണ്ടർ കുക്ക്ഡ് അതായത് പച്ചക്കുള്ള മുട്ട പച്ചക്കുള്ള മെയിനായിട്ട് മീറ്റ് പദാർത്ഥങ്ങളൊക്കെ കഴിക്കുക മുട്ട എന്ന് പറയുമ്പോൾ അതിന് മങ്ങനേസ് നമ്മളെ കേക്കിൻ്റെ ക്രീമൊക്കെ പച്ചക്കാണ് ഉള്ളത് അത് നമുക്ക് ചിലപ്പോൾ ഇൻഫെക്ഷൻ വരാനും അതുവഴി മിസ്കാരേജിന് ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് പച്ചക്കുള്ളത് എന്ന് പറയുന്നത് പിന്നെ സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോൾ ഈ കാലത്ത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ ഇപ്പോഴത്തെ ന്യൂ ജനറേഷനൊക്കെ ഇത്തിരിയൊക്കെ ടിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുമ്പം നിർത്താം പിന്നെ സ്മോക്കിംഗ് നിങ്ങൾ വിളിക്കണമെന്നില്ല നിങ്ങളുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡോ അങ്ങനെ എപ്പോഴും അടുത്തുള്ള ആൾക്കാരെ വിളിച്ചാലും അതൊരു പാസീവ് സ്മോക്കിംഗ് ആണ് അതും നമ്മുടെ ഹെൽത്തിനെ ബാധിക്കും പിന്നെ കാര്യം എനിക്ക് പറയാനുള്ളത് കുറേ കാലം നമ്മളെല്ലാവരും ഫാസ്റ്റ് ഫുഡ് കഴിച്ചപ്പോൾ നമുക്ക് ഫാസ്റ്റായിട്ട് അസുഖങ്ങൾ വന്നു തുടങ്ങി അല്ലേ ഇപ്പോൾ എല്ലാവരും നോക്കുന്നത് ഫാസ്റ്റായിട്ടുള്ള റെമഡീസാണ് അങ്ങനെ ഒരു റെമഡീസ് ഇല്ല നമുക്കൊരു അസുഖം വരുന്നത് കുറേ കാലം നമ്മുടെ ശരീരത്തെ നമ്മൾ പീഡിപ്പിക്കുന്നുണ്ടാണ് ആ പീഡനം നിർത്താം നമ്മുടെ ശരീരത്തിൽ വന്ന ഡാമേജ് നമ്മൾ റിവേഴ്സ് ചെയ്യുക അതിന് കുറച്ചൊക്കെ നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും പെട്ടെന്ന് ഒരു റെമഡി അത് എന്തായാലും ശ്വാതമായിരിക്കില്ല പെട്ടെന്നുള്ള റെമഡികളൊന്നും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം ഞാനൊരു ഗൈനക്കോളജിസ്റ്റ് ഡോക്ടറോ ഒരു നേഴ്സിംഗ് ഡിഗ്രി കഴിയിലുണ്ട് ജോലിക്ക് പോകാത്തതുകൊണ്ടും രേട്ട് കൊല്ലമായിട്ട് ആ ഭാഗത്ത് തിരിഞ്ഞു നോക്കാത്തതുകൊണ്ടൊക്കെ കുറേയൊക്കെ മറവി സംഭവിച്ചിട്ടുണ്ട് പക്ഷെ ചോദിച്ചാൽ എന്തായാലും എനിക്കറിയാത്ത കാര്യത്തിന് ഞാനൊരു തെറ്റായ ഉത്തരം നിങ്ങൾക്ക് തരില്ല എനിക്കറിയാത്ത കാര്യത്തിന് ഞാൻ തെറ്റായ ഉത്തരം തരില്ല ഞാൻ ചോദിച്ചിട്ട് എനിക്ക് അറിയാവുന്നവരോട് അതിനെക്കുറിച്ച് കൂടുതൽ വിവരമുള്ളവരോട് ചോദിച്ചിട്ട് മാത്രമേ നിങ്ങൾക്ക് ഉത്തരം തരൂ മാത്രമല്ല എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ഞാൻ ആശംസിക്കുകയാണ് പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് എന്നുള്ള വീഡിയോസിനൊക്കെ ഫോളോ ചെയ്യാൻ പറ്റും പറ്റെങ്കിൽ ആ ബെൽ നോട്ടിഫിക്കേഷനും കൂടെ അടിക്കുക ഓക്കെ